നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ തന്നെ, കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട്, വഞ്ചിപ്പാട്ട് അല്ലേ. അത് അത് ആസ്വദിക്കാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മുടെ AKKR സ്കൂൾ കാലിക്കറ്റിലെ കുട്ടികളാണ് ഇവിടെ. അവരുടെ മനോഹരമായ, അവർ ഒരുപാട് ടയർഡാണ്, എന്നാലും അവരുടെ മാക്സിമം കഴിവിൽ അവർ വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഞ്ചിപ്പാട്ട് നമ്മുടെ കൗമുദി TV പ്രേക്ഷകർക്ക് വേണ്ടി അവർ അത് അവതരിപ്പിക്കുന്നു, നമുക്ക് കാണാം. ഇത് നമ്മുടെ കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തിലെ കുട്ടികളാണ്. ഇവര് ഇന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്. നമുക്കൊരു നല്ല നാടൻ പാട്ട് കേൾക്കാം. കൊല്ലം ജില്ലയിൽ നിന്നാണ് മർത്തോമ ഗേൾസ് ഹൈസ്കൂൾ കൊട്ടാരക്കര. അവിടുത്തെ നമ്മുടെ ചുറുചുറുക്കുള്ള മിടുക്കികളാണ് വന്നിരിക്കുന്നത്. ഇവർ നമ്മുടെ കൗമുദി TV വേണ്ടി ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു സംഘനൃത്തം. ഇത് നമ്മുടെ കൗമുദി TV പ്രേക്ഷകർക്ക് വേണ്ടി ആനന്ദോത്സവത്തിലൂടെ നമുക്കൊന്ന് കാണാം. Mm-hmm.
നമ്മളെ കണ്ടപ്പം വളരെ എളുപ്പമാന്ന് തോന്നി. മിനിറ്റുകൾ കൊണ്ടാണ് ഇവര് മിടുക്കികൾ മൈലായിട്ടൊക്കെ മാറിയത് കണ്ടോ. മൈലിന് പോലും ഇത്ര സ്പീഡിലാകാൻ പറ്റുമെന്ന് അറിയില്ല. കാണുമ്പോൾ വളരെ രസമായിട്ട് തോന്നും, വളരെ എളുപ്പമാണ്, ഇത്ര ഉള്ളതെന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചിരുന്നു, അപ്പോഴാണ് ആ ഇരുന്നിട്ട് എഴുന്നേക്കുന്നതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഇതാണ് ഇവരുടെ മാഷ്. അപ്പൊ എന്തായാലും മാഷിന്റെ കുട്ടികൾ മോശക്കാരായിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു നേട്ടം ഈ വർഷം 2016 ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാവർക്കും, മാഷിനും സാറിനും അതുപോലെ എല്ലാവർക്കും കൗമുദി ടിവിയുടെ ഹൃദയം നിറഞ്ഞ ആശംസ. നമ്മുടെ ഇന്ന് അനന്തോത്സവത്തിൽ നമുക്കിവിടെ നമുക്കപ്പോൾ ഉള്ളത് നമ്മളെ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് അടുത്തടുത്ത തൊട്ടടുത്ത നായിക പദവിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാളവികയാണ്. ഇതിനിടയ്ക്ക് വേറൊരു സന്തോഷം, ഞങ്ങൾ ഒന്നിച്ച് നമുക്കൊരു പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു, അക്കൽദാമയിലെ പെണ്ണ്. അത് നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അതിലെ ക്യാരക്ടർ വളരെ ബോൾഡായ ഒരു ക്യാരക്ടറായിരുന്നു, അതല്ലേ? അപ്പൊ ഈ കൂടുതലും ഇപ്പോ ഇവരൊക്കെ ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കൊരു ഉൾപ്പുളകം നാളെ വഞ്ചിപ്പാട്ടിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ കലോത്സവമാണ് എന്റെ, കാരണം ഞാൻ 10th വരെ CBSEയിലാണ് പഠിച്ചത്. 11th ലൈപ്പ് സ്റ്റേറ്റിലേക്ക് മാറി, അപ്പോഴാണ് ഞാൻ ഭവൻസിലാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ വിവേകോദയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ഭവൻസിൽ പഠിച്ചിരുന്ന സമയത്ത് ഭവൻസ് മീറ്റ് ആണ് ഉണ്ടാവാറുള്ളത്, ഭവൻസുകൾ തമ്മിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, ഗ്രൂപ്പ് ഡാൻസിനൊക്കെ, ഡാൻസ് ഐറ്റംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ വഞ്ചിപ്പാട്ട്. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ റെഡിയായിട്ട് നിൽക്കുകയാണ്, നമുക്ക് ഇവരുടെ സംഘ നൃത്തം ഒന്ന് കാണാം, അല്ലേ? കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ സംഘ നൃത്തം കാണാം. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന, ഞാനും കണ്ടിട്ടുണ്ട്, പിന്നെ കായംകുളം കൊച്ചുണ്ണി അതുപോലെ സീരിയൽ വരുമ്പം ഒരു പ്രത്യേക സൗന്ദര്യമാണ് നമ്മുടെ മായ വിശ്വനാഥിനെ കാണുന്നത്. നമുക്കിവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ മായ. നമസ്കാരം. അല്ല, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്, കായംകുളം കൊച്ചുണ്ണിയിൽ ഒരു വില്ലത്തി ഉണ്ടായിരുന്നു. പിന്നെ വില്ലത്തി എന്ന് പറയാൻ പറ്റില്ല, അതൊരു പോസിറ്റീവും നെഗറ്റീവും കൂടി മിക്സ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഇതുപോലെ കലോത്സവങ്ങളിൽ ഉള്ള വേദികളിലൂടെ അല്ലേ ശരിക്കും? തീർച്ചയായും. ഞാൻ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ആദ്യമായിട്ട് സ്കൂളിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് സ്കൂളിൽ അന്ന് ഇതേപോലെയൊന്നുമില്ല. അന്ന് മീഡിയ ആയാലും പ്രസ് മീഡിയ ആയാലും ദൃശ്യ മീഡിയ ആയാലും ഇത്രയും വലിയ പോപ്പുലാരിറ്റി ഇല്ല. ഇന്ന് അതേപോലെയല്ല. അന്ന് നമുക്കുള്ള സ്പേസിൽ നിന്നാണ് നമ്മളൊക്കെ ഇപ്പം ഞാനായാലും ജയനായാലും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അന്ന് മോണാക്ടിന്, എനിക്ക് മോണാക്ട് എന്താണെന്ന് അറിയില്ല, ടീച്ചർ മോണാക്ടിൻ്റെ പേരിന് അപ്പോൾ ആരും എണീക്കുന്നില്ല. ഞാൻ ചാടി കയറി എണീറ്റ് കൈ കൊടുത്തു. അപ്പം എനിക്ക് മോണാക്ട് എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് 125 ആമ്പിള്ളേരുടെ ഇടയിൽ നിന്നാണ് ഒരു പെണ്ണായ ഞാൻ മത്സരിച്ച് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത്. പിന്നെ 8th, 9th, 10th 3 വർഷം അടുപ്പിച്ച് ഹാട്രിക് മോണാക്ടിന്. സ്കൂള് ഈ കലോത്സവം തന്നെയാണ്, യൂത്ത് ഫെസ്റ്റിവൽ തന്നെയാണ് ഇന്ന് ഞാൻ ജയൻ്റെ മുന്നിൽ ഇരിക്കാൻ കാരണം. ആ കലാവേദി എന്നാണ് ഇന്ന് ഞാൻ ആൾരൂപങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ, കാരണം 18 വർഷമായി സിനിമാ ഫീൽഡിലുണ്ട്, 20 വർഷമായിട്ട് സീരിയൽ ഫീൽഡിലുണ്ട്. അപ്പോൾ ഈ 18 വർഷത്തിലും ഞാൻ മെയിൻ നായികയായിട്ട് ചെയ്തിട്ടില്ല. ആദ്യമായി നായികയായിട്ട് ചെയ്തൊരു സിനിമയാണ് ആൾരൂപങ്ങൾ. അത് പ്രേംകുമാറാണ്, എയർപോർട്ട് അതോറിറ്റിയിലെ എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കണ്ട ഒരു ജീവനാണ് അത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കരാർ ജീവനക്കാരൻ്റെ റിയൽ സ്റ്റോറിയാണ്. അപ്പം അദ്ദേഹം 8 വർഷമായിട്ട് ഇത് സ്ക്രിപ്റ്റ് എഴുതി. ഇവിടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം ഹർത്താലിൽ ആ മനുഷ്യനുണ്ടായ ഒരു അപകടത്തിൽ നിന്നാണ് ഇത്. ശരിക്കും നമ്മുടെ വർത്തമാന കാലത്തിലുണ്ടായ ഒരു സംഭവമാണ്. എന്തായാലും വളരെ സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ.
അപ്പോൾ ഈ വർഷം ഇപ്പൊ ഈ പുതിയ സിനിമ പോലെ ഇനി ഒരുപാട് സിനിമകൾ വന്ന് ഇങ്ങനെ ബ്യൂട്ടി ക്യൂവിനായിട്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.